സംസ്ഥാനത്ത് അരിഷ്ട നിർമ്മാണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി വിജ്ഞാപനമിറങ്ങി. അരിഷ്ടങ്ങളും ആസവങ്ങളും നിർമ്മിക്കാനുള്ള അധികാരം ആയുർവേദ ഡോക്ടർമാർക്കും പ്രത്യേക ലൈസൻസ് നേടിയവർക്കും മാത്രമാകും. മരുന്ന് നിർമ്മാണത്തിനും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. 1969 സ്പിരിച്വസ് പ്രിപ്പറേഷൻസ് നിയമമാണ് ഭേദഗതി ചെയ്തത്. ആയുർവേദ ഡോക്ടർമാർക്ക് അവർ താമസിക്കുന്ന ജില്ലയിലും സമീപ ജില്ലകളിലും ഉൾപ്പെടെ 5 ലൈസൻസുകൾ മാത്രമേ അനുവദിക്കൂ. നിലവിൽ ലൈസൻസുള്ള അംഗീകൃത ആയുർവേദ ഫാർമസികളുടെ ഏജൻസികൾക്ക് ലൈസൻസ് നൽകുന്നതും കർശന പരിശോധനകളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലാകും. യോഗ്യത നിർണയിച്ച് ലൈസൻസ് നൽകിയാലും അത് ഒരു തവണത്തേക്ക് മാത്രമാകും. ഇപ്രകാരം ലൈസൻസ് കിട്ടിയാലും അത് വിപണനത്തിന് മാത്രമേ ഉപയോഗിക്കാനാകൂ. ഒരു സ്ഥാപനത്തിൽ ഒരാൾക്ക് മാത്രമേ ലൈസൻസ് നൽകൂ. ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളിൽ അരിഷ്ടവും ആസവങ്ങളും സീൽഡ് ബോട്ടിലിൽ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. ഡോക്ടർമാർക്ക് കൈവശം വയ്ക്കാവുന്ന അരിഷ്ടാസവങ്ങളുടെ അളവും പുനഃക്രമീകരിച്ചു. നിയമലംഘനം ഉണ്ടായാൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തി 10,000 രൂപ മുതൽ 30,000 രൂപ വരെ പിഴ ചുമത്തും. പുതിയ മദ്യനയം നടപ്പിലായതോടെ അരിഷ്ട വിൽപ്പനയും വ്യാജ അരിഷ്ട നിർമ്മാണവും കൂടിയ സാഹചര്യത്തിലാണ് നിയമ ഭേദഗതി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.